ജറമിയ 29:11 വേഗം വായിച്ചേ. കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പൊ വേറെ ആരുമല്ല, ആരാണ് അരുളി ചെയ്യുന്നത്? കർത്താവ് അരുളി ചെയ്യുന്നു. എന്താണ് കർത്താവ് അരുളി ചെയ്യുന്നത്? നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്. ആ നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും. അപ്പോ എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ ഇത് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നു. അപ്പൊ വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഇത് വിശ്വസിക്കാൻ ഒരാൾ ഇവിടെ നിന്ന് പറയാണ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അച്ഛൻ പറയുമ്പോ ഞാൻ കേൾക്കുന്നുണ്ട്, എനിക്ക് അത് കൊള്ളാന്നൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കാൻ പറ്റാതെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് ഞാൻ രക്ഷപ്പെടില്ലെന്നുള്ള സാധനമാണ് എന്റെ തലയിൽ നിന്ന് വരുന്നത്. അപ്പോ അടുത്ത ചോദ്യം, അതിനെ എങ്ങനെ കൗണ്ടർ ചെയ്യും? സിമ്പിളാണ്, നിങ്ങൾ ഏറ്റവും ബേസിക് സൈക്കോളജി പഠിച്ചിട്ടുള്ള ആളുകളാണ്. അതായത് നമുക്ക് ഇപ്പോ നിന്നെ കൊണ്ടത് പറ്റില്ല, നിനക്ക് ആ കഴിവില്ല. ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ ടീച്ചേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അവൻ ചെയ്യട്ടെ, അവനറിയാം. കമ്പാരിസൺ, അല്ലെങ്കിൽ ചേച്ചിയാണ് പിടിക്കി, അനിയത്തി ആണ് പിടിക്കി, ഇങ്ങനെയുള്ള കമ്പാരിസൺസ്, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പഠിക്കത്തില്ല, അയ്യോ ഇതൊരു കഴിവായി പോയല്ലോ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകള്, അയ്യോ ഇതിനെയും കൊണ്ട് ദൈവമേ മുടിയാനാണല്ലോ എന്റെ വിധി എന്ന് പറഞ്ഞ അബദ്ധ പ്രസ്താവനകള്, ഇതൊക്കെ ഓർക്കുന്നില്ലേ? ഓർക്കുന്നുണ്ടോ? റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലേ, പറ്റുമല്ലേ? അപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞത് 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 ഇങ്ങനെ അകത്ത് കയറി 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 റിപ്പീറ്റഡ് ആയിട്ട് മനുഷ്യൻ കേട്ടതും അറിഞ്ഞതും സ്വീകരിച്ചതുമായ കാര്യങ്ങൾ മനുഷ്യന്റെ സബ് കോൺഷ്യസിൽ, അബോധ മനസ്സിൽ, ഉപബോധങ്ങളിൽ ഒരു ഇംപ്രിന്റ് ചെയ്ത് അത് രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ നെഗറ്റീവ് സാധനം എന്താ, എന്നെ കൊണ്ടൊന്നിനും പറ്റില്ല. അപ്പൊ ലോജിക് ഇതാണ്, എന്താണ് ഇതെങ്ങനെ എന്റെ അകത്ത് ഉറച്ചു, എന്റെ അകത്ത് ഇത് ഉറച്ചത് എങ്ങനെയാണെന്നറിയാവോ? ആവർത്തിച്ച് ഞാൻ കേട്ട കാര്യങ്ങളാണ് എന്റെ ബോധ്യങ്ങളായി മാറിയത്. ആവർത്തിച്ച് ഞാൻ കേട്ട കാര്യങ്ങളാണ് എന്റെ ചിന്തകളും എന്റെ ബോധ്യങ്ങളും ആയിട്ട് മാറിയത്. നിങ്ങൾ സമ്മതിക്കോ? ഇത് സമ്മതിക്കോ? സമ്മതിച്ചേ പറ്റൂ, ഇതല്ലാതെ വേറൊരു വഴിയില്ല ഇത് വരാൻ. കുറച്ചൊക്കെ ജനിറ്റിക്കൽ ഉണ്ടാവാം, പക്ഷെ കൂടുതലും നമ്മുടെ അകത്ത് കിടക്കുന്ന ചിന്തകൾ, നെഗറ്റീവായ ചിന്തകൾ വന്നത് എൻവയോൺമെന്റിൽ നിന്നാണ്, ചുറ്റുപാടുകളിൽ നിന്നാണ്. എവിടെ നിന്നോ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷെ എവിടുന്നോ ഇതൊക്കെ കിട്ടി. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ അന്തരീക്ഷത്തിൽ നിറഞ്ഞു കിടക്കുന്നത് പോസിറ്റീവായ സ്റ്റേറ്റ്മെന്റുകളാണോ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റുകളാണോ? സോഷ്യൽ മീഡിയ തുറന്നാൽ നിങ്ങൾ കാണുന്ന വാർത്തകളും അതിനകത്ത് എഴുതുന്ന റിപ്പോർട്ടുകളും അതിൽ വരുന്ന വീഡിയോസും എല്ലാം അത് കൂടുതൽ നെഗറ്റീവാണോ പോസിറ്റീവാണോ? നെഗറ്റീവാണ്. ഒരു മീഡിയ, ഒരു ഒരു മൂവി എന്തോ ആവട്ടെ, ഒരു മനുഷ്യന്റെ ജീവിതത്തെ പോസിറ്റീവായിട്ട് എംപവർ ചെയ്യുന്ന അധികം ഒന്നും നമ്മുടെ ചുറ്റുപാടുകളിൽ ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് സമ്മതിക്കുമോ? സമ്മതിച്ചേ പറ്റൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനെ പിഴുതു കളഞ്ഞിട്ട് എന്റെ മനസ്സില് ദൈവം പറഞ്ഞത് ഉറയ്ക്കാൻ എന്താ വഴി? ആവർത്തിച്ച് കേട്ടതാണല്ലോ എന്റെ മനസ്സിൽ ഈ നിഷേധാത്മകമായത്. അങ്ങനെയാണെങ്കിൽ ആവർത്തിച്ച് ഞാൻ ചില കാര്യങ്ങൾ എന്നോട് തന്നെ പറയേണ്ടതുണ്ട്. എങ്ങനെ ഇത് മാറാൻ പോണെന്നറിയോ? അത് എന്റെ മനസ്സിലെ ഏത് നെഗറ്റീവ് സാധനത്തെ കൗണ്ടർ ചെയ്യാൻ റിപ്പീറ്റഡ് ആയിട്ട് ദൈവം പറഞ്ഞത് നീ നിന്നോട് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. മനസ്സിലായ ഞാൻ പറഞ്ഞത് എന്താണ്? അപ്പോ ഈ നെഗറ്റീവായ സാധനം മനസ്സിൽ നിന്ന് മാറാൻ എന്താ വഴി? രക്ഷപ്പെടാൻ എന്താ വഴി? രക്ഷപ്പെടാൻ ഇത്രയേ ഉള്ളൂ വഴി. അതായത് ദൈവം പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ച് നമ്മളോട് തന്നെ പറയണം. അപ്പൊ എന്ത് പറയണം? ദൈവത്തിന് എന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അതെന്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, എനിക്ക് ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണ്. ഒന്നാമത്തെ കാര്യം, ഇത് ഞാൻ എന്നോട് തന്നെ പറയണം.